ഹായ് മക്കളെ, ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്താണ്, കുറച്ച് സമയം പഠിക്കുമ്പോഴേക്കും അവർക്ക് മടുക്കും, ഭയങ്കര മടുപ്പാണ്. പഠിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് മടുപ്പ് വരികയാണ് സാർ, എന്താ ചെയ്യുക? അപ്പോൾ ഈ മടുപ്പ് മാറ്റാനുള്ള ടെക്നിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇസ്മി നാഫി, വെൽക്കം ടു എഡ്യൂപോർട്ട് ക്ലാസ് 9. അതിന് വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒന്ന് നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ലൈവിൻ്റെ നോട്ടുകളും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റും സ്റ്റഡി ടിപ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ 9-ാം ക്ലാസ്സിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ആർക്കെങ്കിലും പഠിക്കുമ്പോൾ മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഒരു സൊല്യൂഷൻ ആവട്ടെ ഈ ഒരു വീഡിയോ. അതുമാത്രമല്ല, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ നാഫി, വെൽക്കം ടു എഡ്യൂപോർട്ട് ക്ലാസ് 9. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് പഠിക്കുമ്പോഴുള്ള ഈ ഒരു മടുപ്പ് അല്ലേ. ആ മടുപ്പ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ സ്കൂള് ഒരു നിങ്ങൾ ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ആ തേർഡ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എഡ്യൂപോർട്ടിൻ്റെ ലൈവിൽ ഡാനിഷ് സാറ് ഫിസിക്സിന് തേർഡ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ പഠിപ്പിക്കുന്ന ടീച്ചറെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ലൈവുകൾ, ഇപ്പോൾ ഫിസിക്സിൻ്റെ തേർഡ് ചാപ്റ്റർ ലൈവ് നമ്മുടെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ എന്താടാ പിന്നെ ഫിസിക്സ് ജോഗ്രഫിയുടെ തേർഡ് ചാപ്റ്റർ ലൈവ് വരും, ഹിസ്റ്ററിൻ്റെ തേർഡ് ചാപ്റ്റർ ലൈവ് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചാപ്റ്ററിന് എന്തുണ്ടാവും, ലൈവ് ഉണ്ടാവും. അപ്പോൾ അതിൽ ടീച്ചർ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ, ടീച്ചറുടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ടീച്ചറുടെ കൂടെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ടീച്ചറുടെ ബോർഡ് മേൽ നോട്ട് ഉണ്ടാക്കുമല്ലോ, ആ നോട്ട് നോക്കിയിട്ട് നിങ്ങൾ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള നോട്ട് തയ്യാറാക്കുക വേണം. അപ്പോൾ ടീച്ചറുടെ കൂടെ പഠിക്കുക, അതിൻ്റെ കൂടെ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എനിക്ക് ഫിസിക്സ് 5-ാമത്തെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, എനിക്ക് ജോഗ്രഫിയിലെ 4-ാമത്തെ ചാപ്റ്ററാണ്, മാത്സിലെ 7-ാമത്തെ ചാപ്റ്ററാണ്, അതൊന്നും യൂട്യൂബ് ലൈവിൽ ഇല്ലല്ലോ എന്ന്. അപ്പോൾ യൂട്യൂബ് ലൈവിൽ ഇല്ല, പക്ഷേ അത് എവിടെയുണ്ട്, നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ആപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താഴെ സ്ക്രോളിലൂടെ എന്ത് ചെയ്യും, ഒരു നമ്പർ കടന്നു പോകുന്ന കാണാം. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂപോർട്ടിൻ്റെ 9-ാം ക്ലാസ്സിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ ക്ലാസ് നോക്കി, ടീച്ചർ ക്ലാസ് എടുക്കുന്നത് നോക്കി നിങ്ങൾ പഠിക്കുകയും അതിനെ കൂടെ നിങ്ങൾ തന്നെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മടുപ്പില്ലാതെ ഒരുപാട് സമയം പഠിക്കാൻ പറ്റും. പഠിച്ച കാര്യങ്ങൾ ഈസി ആയിട്ട് ഓർക്കാനും പറ്റും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് വേണം, ക്ലാസ് കണ്ടുകൊണ്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ 9-ാം ക്ലാസ്സിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത്, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കും അവരുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് രാത്രി പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഒരു പുലർച്ചൊക്കെ എണീറ്റ് പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരുത്തർക്കും പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോന്നാണ്. ചിലർക്ക് രാത്രിയായിരിക്കും, ചിലർക്ക് രാവിലെ ആയിരിക്കും, ചിലർക്ക് വൈകുന്നേരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ ആ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ ആ സമയം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആ സമയത്ത് പഠിക്കുക എന്നുള്ളത് ഏതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് 8 മണിക്ക് ശേഷമായിരിക്കും, ചിലർക്ക് പുലർച്ചെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്തത്, നിങ്ങളൊരു പ്രോപ്പർ പ്ലാനിംഗ് ആണ്. ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ദിവസം എന്തൊക്കെ പഠിക്കുന്നുള്ളൊരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കാം. ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിലെയും ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ആ ചാപ്റ്ററിൻ്റെ എത്ര ഭാഗമാണ് പഠിക്കേണ്ടത്, ഇനി നിങ്ങൾ എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്. നിങ്ങൾ 3 മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത് കേട്ടോ. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. ഓരോ മണിക്കൂർ കഴിയും തോറും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുക്കണം. ആ ഒരു രീതിയിലാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കണം. അപ്പോൾ ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, അതിൽ ഏത് ടോപ്പിക്ക് പഠിക്കണം, എല്ലാ കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ തന്നെ പ്ലാൻ ചെയ്യണം. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ അടുപ്പിച്ചിട്ട്, ഒരു സൺഡേ നിങ്ങൾക്ക് ഒഴിവാക്കാം, സൺഡേ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. എന്നാൽ സൺഡേ അല്ലാതെ ഒരു 2-3 ദിവസം നിങ്ങൾ അടുപ്പിച്ച് എന്ത് ചെയ്യുകയാണ്, പഠിക്കാതെ പഠനത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ആ ദിവസം നിങ്ങൾക്ക് ഒരു മടുപ്പ് കയറും. ആ മടുപ്പ് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൺസിസ്റ്റൻറ്റ് വർക്കിംഗ്, സ്ഥിരമായിട്ടൊരു 3 മണിക്കൂർ നിങ്ങളൊരു സ്പെസിഫൈഡ് ടൈമിൽ പഠിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കും. അടുത്തത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾക്ക് തോന്നാം മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട്, എന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല, ഫിസിക്സ് ഞാൻ തോറ്റു പോകുന്ന സബ്ജക്റ്റ്, ജോഗ്രഫി എത്രയധികം പഠിക്കാനുള്ളത്, പിന്നെ ഹിസ്റ്ററി ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, എന്താ ഞാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ മക്കളെ നിങ്ങൾ എത്ര പഠിച്ചാൽ അത് തലയിൽ കയറില്ല. പകരം നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഫിസിക്സിൽ തേർഡ് ചാപ്റ്റർ ഡാനിഷ് സാറുടെ ചാപ്റ്ററാണ്, എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ജോഗ്രഫി തേർഡ് ചാപ്റ്റർ നാഫീസ് സാറ് പാട്ട് പാടി എടുക്കുന്ന ചാപ്റ്ററാണ്, എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ഉഷാറാക്കാൻ പറ്റും, ഞാൻ നേടിയെടുക്കും, ഞാൻ ചില്ലാക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
പഠിച്ചെടുക്കാൻ പറ്റും. അതും എന്താണ് ഇതിൽ ഇമ്പോർട്ടൻ്റാ. പിന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഏതൊരാളും മോട്ടിവേറ്റിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ആവുക നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷനാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് ഒരുപാടായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷനുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടൂൾ ഏതാണ്, നിങ്ങളുടെ പാരൻസാണ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നുണ്ട്. അതിനൊക്കെ അവർ അവരുടെ പല ആഗ്രഹങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് എജ്യൂപോർട്ട് ചേരാൻ അവർ പൈസ തരുന്നുണ്ടാകാം, നിങ്ങൾ സ്കൂൾ ടൂറ് പോകാൻ അവർക്ക് പൈസ തരുന്നുണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ തിരിച്ച് നമുക്ക് അവർ കൊടുക്കാൻ പറ്റിയ എന്താ, നമ്മൾ നല്ല മാർക്ക് വാങ്ങുമ്പോയല്ലേ. സോ നമ്മുടെ പാരൻസിന് മുഖത്ത് പുഞ്ചിരി വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ഒൻപതാം ക്ലാസ് അല്ല മാർക്ക് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. സോ നന്നായിട്ട് പഠിക്കും, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും, ഞാൻ പഠിക്കും 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 എന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുണ്ടാക്കിയെടുക്കുക. അടുത്തതാണ് ഐ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ മടുപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, നിങ്ങളിങ്ങനെ പഠിക്കാനിരിക്കും എന്താ ഫോണിലിങ്ങനെ ക്ലിംഗ് ക്ലിംഗ് മെസ്സേജ് വന്നു അല്ലേ. ആരാ മെസ്സേജത്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട് റീല് ഷെയർ ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോൺ തുറക്കുന്നു, റീല് നോക്കുന്നു. ഇപ്പം റീലിൻ്റെ മോളിൽ എന്ത് ചെയ്യുന്നു, കുറേ സമയം അങ്ങോട്ടേക്ക് പോകുന്നു. ഇനിയോ നിങ്ങൾ സ്നാപ്ചാറ്റ് ആരും സ്നാപ്പ് ഇട്ട് നോട്ടിഫിക്കേഷൻ അതിന് നമ്മൾ നോക്കി, ബാക്കിയുള്ളവരുടെ സ്നാപ്പ് നോക്കി 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 എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സമയം പോകുന്നു. യൂട്യൂബിൽ ഷോർട്സ് കണ്ട് സമയം സമയം കുറേ അങ്ങനെ പോകുന്നുണ്ടല്ലേ. ഗെയിം കളിച്ചൊരു സമയം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഫോണോട് മാറ്റി വെക്കാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡൊക്കെ ഓൺ ആക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോണുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ടി വി കാണുമ്പോൾ അതിൻ്റെ വോളിയം കുറയ്ക്കാൻ പറയാം. നിങ്ങളൊരു സ്പെസിഫൈഡ് സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ആ രീതിയിലൊക്കെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കുമ്പോൾ മടുപ്പ് അല്ലെങ്കിൽ മടി അല്ലെങ്കിൽ ചടപ്പ് എന്ത് ചെയ്യില്ല, വരില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, കമൻറ്റ് ബോക്സിൽ യെസ് ഞാൻ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ് സാർ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണേ. സോ ഇനി മുതൽ ഈ കാര്യം ഞാൻ ഫോളോ ചെയ്യുമെങ്കിൽ യെസ് സാർ ഞാൻ ഫോളോ ചെയ്യും, എജ്യൂപോർട്ടിൻ്റെ കൂടെ ഞാൻ ഒൻപതാം ക്ലാസ് സെറ്റാക്കും, ഞാൻ സെറ്റാക്കി തരാം സാറേ. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ടീച്ചറുടെ കൂടെ ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ ടീച്ചറുടെ കൂടെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മുടെ എജ്യൂപോർട്ടിൻ്റെ ആപ്പിലാണ് കൂടുതൽ ക്ലാസ്സുകളുള്ളത്. യൂട്യൂബിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ആപ്പിലാണ് കൂടുതൽ ക്ലാസ്സുകളുള്ളത്. ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം. അതിൽ ജോയിൻ ചെയ്യണം, നമ്പർ കമൻറ്റ് ബോക്സിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമല്ലോ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ട് ജിൽ ജില്ലായിട്ട് നിങ്ങൾക്ക് ലൈവിലെ നോട്ടുകളും കാര്യങ്ങളും ബാക്കി അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക, പറ്റുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് ബാച്ചിലും ജോയിൻ ചെയ്യുക. ഉഷാറായിട്ട് പഠിക്കുക, മമ്മൂട്ടി പറഞ്ഞ പോലെ ഉഷാർക്ക് മുന്തിരിങ്ങ, ഉഷാർക്ക് നാരങ്ങ, ജിൽ ജില്ലായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിനുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും പഠിക്കാൻ സാധിക്കുന്നില്ല, പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മടുപ്പില്ലാതെ കൂടുതൽ സമയം പഠിക്കാൻ പറ്റും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നഫി സൈനിങ് ഓഫ്. ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരിക്കും കാണാം അതിലേക്കും. ബൈ.